ഭാരതീയ പൈതൃകത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും പ്രസക്തിയും മഹത്വവും കേരളത്തിനകത്തും ഭാരതത്തിനകത്തും ലോകത്തിലും ജനത അതിഗംഭീരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. പി സി ജോർജിനെ പോലെയുള്ളവരും അനവധി പള്ളിയിലെ അച്ഛന്മാരും പാതിരിമാരും മറുനാടൻ ചക്കറിയെ പോലെയുള്ളവരും അതുപോലെ തന്നെ ധാരാളം വ്യക്തികളാണ്. ഇന്ന് ഹിന്ദു ധർമ്മത്തിന്റെയും ഹൈന്ദവ ജനതയുടെയും മഹത്വം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ നല്ല ഒരു സഹനടി ലക്ഷ്മിപ്രിയ, ഞാൻ അവരെ സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അവരുടെ മുഖമൊക്കെ വലിയ കാര്യമായിട്ട് വരുന്നില്ല. ഏതായാലും അവര് ഹിന്ദു ധർമ്മത്തിലേക്ക് വരികയും ലക്ഷ്മിപ്രിയ എന്ന പേര് സ്വീകരിക്കുന്നു എന്നൊക്കെ വരുമ്പോഴും ജിഹാദികളൊക്കെ അങ്ങോട്ട് കൊലവിളി നടത്തി എന്നാണ് അവർ പറയുന്നത്. എന്നെ കല്ലെറിഞ്ഞും തെറി പറഞ്ഞും എന്നെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചവരോട് അവർ പറയുന്നത് കല്ലെറിഞ്ഞവർക്കും അതുപോലെ തന്നെ ആർത്തു വിളിച്ചവർക്കും എന്റെ നന്ദി. ഇനി ഞാൻ ഹിന്ദുവാണ്. ഇത് മറുനാടൻ മലയാളിയിലെ ടൈറ്റിലാണ്. അത് സക്കറിയ സ്കറിയ, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ സക്കറിയ അല്ല സ്കറിയ എന്ന് പറയണമെന്നവർ സ്കറിയ. അദ്ദേഹം അതിന് കമന്റ് പറയുകയും ചെയ്തു വളരെ ഗംഭീരമായിട്ട് ഒരു 2-3 മിനിറ്റ്. അപ്പൊ ഇത്രയും കാലം മുസ്ലിങ്ങളാണ് സബീനക്കെതിരെ പൊങ്കാലയിട്ടത് അല്ലെങ്കിൽ ഭരണിപ്പാട്ട് പാടിയത്. രണ്ട് നെഗറ്റീവ് അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. പൊങ്കാല പോസിറ്റീവ് അർത്ഥത്തിലുള്ളതാണെങ്കിലും നമ്മൾ സാധാരണ പറയാറുണ്ട്, വളരെ വളരെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട് അത്. ഏതായാലും രണ്ടായാലും നമ്മൾ അതിനെ കുറിച്ച് വിഷമിക്കേണ്ട. പക്ഷെ ഇതിന് ഈ ഒരു സംഭവം സബീന ലക്ഷ്മിപ്രിയയാണ് എന്ന് ചങ്കൂറ്റത്തോടുകൂടി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ് ജനങ്ങളുടെ പ്രതികരണം പെട്ടെന്ന് ഞാൻ വായിക്കാം. ആദ്യത്തേത് സ്വാമി ശരണം സോദരി നല്ലതേ വരൂ. അടുത്തത് വർഗീയവാദികൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പദമാണ് മതേതരത്വം. അടുത്തത് ക്രിസ്ത്യൻസിന്റെയാണ്. ജനറലി ഞാൻ പറയുന്നത് ഹിന്ദു പേരുള്ളവരുടെയാണ്. ഫ്രാൻസിസ് അൽഫോൺസ് ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ എ ക്രി സംഗി, ക്രി സംഗി എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സംഗി, അത് ഫ്രാൻസിസ് അൽഫോൺസ്. അടുത്തത് ഹിന്ദുവിന്റെയാണ്. വൺ ഓഫ് ദി വൈസ് വുമൺ ഹു ഹാസ് സീൻ ദി റിയാലിറ്റി ഓഫ് ഇസ്ലാം ആൻഡ് ഡിക്ലയേർഡ് ഇറ്റ് ഓൾ സ്ട്രെങ്ത് ടു ഹർ. ഇങ്ങനെ ഹിന്ദുക്കൾ പറയാൻ പഠിച്ചു എന്നുള്ളതാണ്. അടുത്തത് ഹിന്ദു സഹോദരിമാരെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ആംഗ്ലമാരായി നാം മാറി നമ്മുടെ പെങ്ങന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് സംഘടിക്കാം. നല്ലൊരു കമന്റ് അല്ലേ. അതിൽ 8 സപ്പോർട്ടിംഗ് കമന്റുകളുണ്ട്. അടുത്തത് സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ ചാക്കുകെട്ടിൽ പുഴുങ്ങാനിട്ടുകൊണ്ട് നടക്കുന്ന സുടുക്കൾ, കേരളീയ വസ്ത്രം ധരിച്ചു നടക്കുന്ന സ്ത്രീകളെ പഴമയുടെയും കാലഹരണപ്പെട്ട കഥ പറഞ്ഞ് പരിഹസിക്കുന്ന വിസ്മയ കാഴ്ച. ഏതായാലും ഇത് മുസ്ലിങ്ങൾക്കിട്ട് വെച്ചതാണ്. അടുത്തത് അൻ എക്സെപ്ഷണൽ വുമൺ എ ഫൈൻ ആർട്ടിസ്റ്റ് ആൻഡ് എ ബ്രില്യന്റ് വർക്കിംഗ് പ്രൊഫഷണൽ യു ആർ എ റോൾ മോഡൽ ടു കുഡോസ്. അത് രവിശങ്കർ പറഞ്ഞതാണ്. നല്ല ഒരു കമന്റ്. അടുത്ത സ്വന്തമായി വ്യക്തിത്വമുള്ള ഒരു കലാകാരി, അവർ ഒരു മുസ്ലിം ആയിരുന്നു എന്ന സത്യമറിഞ്ഞപ്പോൾ ഒരുപാട് ബഹുമാനം തോന്നി, കാരണം ആ കുപ്പക്കുഴിയിൽ നിന്നും പുറത്തു വന്നല്ലോ. ഇതാണ് വാക്കുകൾ തെരഞ്ഞെടുത്ത. ഇത് പ്രദീപ് കെ പിള്ളൈ, എന്ത് ഗംഭീര വാക്കുകളാന്ന് നോക്കാം. അടുത്തത് മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, നന്മയുള്ള എല്ലാ മനുഷ്യർക്കും നന്മ വരട്ടെ, നന്മയുള്ളവർക്ക് മാത്രം. അടുത്തത് റോക്കി സ്വാതന്ത്ര്യത്തിക്ക് സ്വധർമ്മത്തിലേക്ക് സ്വാഗതം, സനാതനധർമ്മം എല്ലാവർക്കും ആചരിക്കാം. ഇങ്ങനെയൊക്കെ സനാതനധർമ്മത്തിലേക്ക് സ്വാഗതം പറയാനൊക്കെ ഹിന്ദുക്കള് വളർന്ന കാലം. അടുത്തത് സോളമൺ അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം, നിങ്ങൾക്ക് അഭിനന്ദനം. മമ്മൂക്കായിയെ താലിബാനിസ്റ്റുകൾ തേച്ചപ്പോൾ തന്നെ നിങ്ങൾ ഇത് പ്രഖ്യാപിച്ചപ്പോൾ കുറെ കൂടി പ്രഭയായി. ഇത് സോളമൺ ക്രിസ്ത്യൻ പേരാണ്. അപ്പൊ ആ വരി നോക്കുക, എന്ത് കട്ടിയുള്ള വരിയാണ്. അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം, നിങ്ങൾക്ക് അഭിനന്ദനം. മമ്മൂക്കായിയെ താലിബാനിസ്റ്റുകൾ തേച്ചപ്പോൾ തന്നെ നിങ്ങൾ ഇത് പ്രഖ്യാപിച്ചപ്പോൾ കുറെ കൂടി പ്രഭയായി. അടുത്തത് സഖാക്കളായി കമന്റ് ബോക്സിൽ വന്ന് ഹൈന്ദവരെ അധിക്ഷേപിക്കുന്നവരിൽ 80% സുഡാപ്പികളാണ്. നവോത്ഥാനം എന്ന പേരിലാണ് ആക്രമണം. കൃത്യമാണ്, ഹിന്ദുക്കൾ ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. അടുത്തത് മാർക്ക് ഡെൻസ് DENZ
ഇസ്ലാം ഉപേക്ഷിച്ചപ്പോൾ എത്ര സുന്ദരമായ സ്വതന്ത്രമായ ജീവിതമാണ് അവരുടേത്. മാർക്ക് ഡെൻസ ക്രിസ്ത്യൻ പേരാണ്. ഞാൻ എല്ലാം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിക്കല്ലേ. അതായത് സമൂഹത്തിൽ വരുന്ന മാറ്റം, മാറ്റത്തിൽ ഹിന്ദുക്കളിലെ ക്രിസ്ത്യാനികളിലെ മുസ്ലിങ്ങളിലെ വരുന്ന മാറ്റം ശ്രദ്ധയോടുകൂടി പഠിക്കാൻ ഇവരുടെ പേര് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ മാർക്ക് ഡെൻസ ഇസ്ലാം ഉപേക്ഷിച്ചപ്പോൾ എത്ര സുന്ദരമായ സ്വതന്ത്രമായ ജീവിതമാണ് അവരുടേത്. അടുത്തത് ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും ആ മതത്തിന്റെ ആചാരപ്രകാരം ജീവിക്കണമെന്നും മതം മാറുന്ന ആൾക്ക് തീരുമാനിക്കുകയും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്യാം. പക്ഷെ ബലം പ്രയോഗിച്ചും നാർക്കോട്ടിക് സിസ്റ്റത്തിലൂടെയും തീവ്രവാദത്തിലൂടെയും ജിഹാദിലൂടെയും മതം മാറിക്കഴിഞ്ഞതിനു ശേഷം അവർക്കിതൊക്കെ തീരുമാനിക്കാമെന്ന് പറയുന്നത് ബാലചന്ദ്ര കുറച്ച് കടന്ന കൈയാണ്. അടുത്തത് ഇടതുപക്ഷത്തിന്റെ മതം നിരീശ്വര അല്ല, ഇടതുപക്ഷത്തിന്റെ മതം സുഡാപ്പിസമാണ്. അടുത്തത് ജയ് മോൾ ജോസഫ് ലക്ഷ്മി പ്രിയ ലക്ഷ്മി തന്നെ മുസ്ലിമാണെന്ന് പറയില്ല. ജയ് മോൾ ജോസഫ് സ്ത്രീയാണ്, ലക്ഷ്മി പ്രിയ ലക്ഷ്മി തന്നെ മുസ്ലിമാണെന്ന് പറയില്ല. അവരുടെ ആ വരി നോക്കാം ജയ് മോൾ ജോസഫിന്റെ. അടുത്തത് സർവ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അഭിനന്ദനങ്ങൾ. അടുത്തത് മൈക്കൽ വ്ളോഗ് ഇവരെ സഹായിച്ച ആ പേരുകാരെ ചീത്ത വിളിക്കാൻ മറക്കല്ലേ മക്കളെ. അടുത്തത് ബെന്നി ജോയ്സൺ ലക്ഷ്മി പ്രിയയ്ക്ക് അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ. അടുത്തത് ഫ്രാൻസിസ് തോമസ് നല്ല കാര്യം, മനസ്സിൽ നന്മ ഉള്ളവരാണ് ഹിന്ദുക്കള്, ലക്ഷ്മി പ്രിയ വളരെ നല്ലൊരു പേരാണ്. അടുത്തത് ലക്ഷ്മി പ്രഭ ഉള്ള ലക്ഷ്മി പ്രിയ ഞങ്ങൾക്ക് എല്ലാം പ്രിയപ്പെട്ട മകൾ എന്ന് ഒരമ്മ നായർ സുധാ നായർ എന്നൊരമ്മ. അടുത്തത് ബ്ലാക്ക് കോബ്ര എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. ലക്ഷ്മി പ്രിയ എന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അടുത്തത് ജാസ്മിൻ വൈറ്റ് എന്തായാലും നന്നായി, എനിക്ക് വളരെ ഇഷ്ടമാണ് മാഡത്തിന്റെ അഭിനയം, അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഇത്രയും ഉറക്കെ പറയാൻ കാണിച്ച തണ്ടേടത്തിന് ഒരു വലിയ സല്യൂട്ട്. അടുത്തത് ഇഫ് ദിസ് ലേഡി ഹാസ് കൺവേർട്ടഡ് ടു ഇസ്ലാം ഷി വുഡ് നൌ ഹാവ് ബീൻ ഇൻ സിറിയ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എക്സെട്ര ആൻഡ് റൂയിൻഡ് ഹെർ ലൈഫ് ടുഡേ ലുക്ക് ഫോർ അവർ സെൽഫ് ഹൗ പീസ്ഫുള്ളി ആൻഡ് ഹാപ്പിലി ദിസ് കപ്പിൾ ഈസ് ലിവിംഗ് ബി ബ്ലസ്ഡ് ഫോർ എവർ. ഈ ഒരു പ്രത്യേക പേരാ ട്രൌവൈലി, ഒരു പ്രത്യേക പേരാ, പേരെനിക്ക് വായിക്കാൻ പറ്റണില്ല. അടുത്തത് ഹായ് ലക്ഷ്മി പ്രിയ, എല്ലാം കൊണ്ട് നന്നായി, അല്ലായിരുന്നെങ്കിൽ ദുരിത ജീവിതം പേറി നടന്നേന് എല്ലാ ആശംസകളും. അടുത്തത് സ്റ്റാർ മാജിക്കിൽ ലക്ഷ്മിയെ തഴഞ്ഞതും ലക്ഷ്മിയുടെ ഹിന്ദുവാണെന്ന് തുറന്ന പ്രഖ്യാപനമാണ്. അടുത്തത് ബോംബ് പൊട്ടി ചിതറി വരുന്ന കാട്ടറബി താലിബാൻ സുടുവിന് കൂറി ആവണ്ട മുതലാണ് പെറ്റ തള്ള സോറി പൊട്ടിച്ചിതറാൻ കാത്തു നിൽക്കുന്ന കേരളത്തിലെ സുടുക്കൾ ഇതെങ്ങനെ സഹിക്കും പടച്ചോനെ. ജെ ആർ, അയാളുടെ പേര് മുഴുവൻ ഇട്ടിട്ടില്ല, ജെ ആർ എന്നുള്ളതാണ്. അടുത്തത് പീറ്റർ ഫ്രാൻസിസ്, എല്ലാ മുസ്ലിങ്ങളും സനാതന ധർമ്മത്തിന്റെ മഹത്വം തിരിച്ചറിയുക. അത് നോക്കാം, പീറ്റർ ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എഴുതിയിരിക്കുന്നത്. അടുത്തത് മാളവിക, പൊളിച്ചു സഹോദരി, ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട്. അടുത്തത് ഘർ വാപസിക്ക് സംവരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും പ്രഖ്യാപിക്കുക, കാലത്തിന്റെ ആവശ്യമാണത്. ഗുരുദേവൻ എന്നാണ് അയാളുടെ പേര് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇതൊന്ന് നമ്മുടെ പിണറായി വിജയന് മനസ്സിലാകാതില്ല. അടുത്തത് ചെറിയ റോളുകളാണെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന നടി. അടുത്തത് എല്ലാ മുസ്ലിങ്ങളും സ്ത്രീകൾ ചിന്തിക്കുക, പർദ്ദ ഉപേക്ഷിച്ച് യഥാർത്ഥ ഭാരത സംസ്കാരത്തിൽ തിരിച്ചുവരും. ഇത് മറുനാടൻ സക്കറിയയുടെ പോസ്റ്റിന്റെ റെസ്പോൺസാണ്. ഒരു റെസ്പോൺസ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളതിൽ ചിലത് വായിക്കുക, അങ്ങനെയല്ല, ഫുള്ള് വായിക്കുന്നുണ്ട്. ഇതിനു മുമ്പ്, ഇത് വായിക്കുന്നതിന് മുമ്പ് ഞാനോട്ട് വായിച്ചിട്ടുമില്ല. സഹോദരി, മതം ഒരു ദുരന്തമാണ്, ഇസ്ലാം പ്രത്യേകിച്ചും ഒരു ദുരന്തമാണ്. അടുത്തത് ജോഷി എബ്രഹാം, ഇതാവണം സ്ത്രീ. ലക്ഷ്മി പ്രിയ ഒരു സ്ത്രീരത്നമാണ്, ജോഷി എബ്രഹാമിന്റെ കമന്റാണത്. അടുത്തത് റോഷിനി ജോസഫ്, ലക്ഷ്മി പ്രിയയ്ക്ക് എല്ലാവിധ ആശംസകളും. അടുത്തത് സുനിൽ ചോഴൻ, റിവേഴ്സ് ലവ് ജിഹാദ് ഇവിടെ നിന്ന് തുടങ്ങണം, അതല്ലേ മതേതരം. അടുത്തത് അവർ റെസ്പെക്ടഡ് സി എം ആക്ട് ആസ് യു പി സി എം ടേക്കിംഗ് ഡിസിഷൻ ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ഹിസ് പീപ്പിൾ. അവർ സി എം സർ ഈ സച്ച് എ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 76 ഇയേഴ്സ് ഹി ഈസ് ഡൂയിങ് നത്തിങ് ടു സേഫ് ഗാർഡ് ദ സിറ്റിസൺസ്. അടുത്തത് വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഫ്രീഡം സിസ്റ്റർ, വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഫ്രീഡം സിസ്റ്റർ, വി ആർ ഓൾ വിത്ത് യു ആൻഡ് യുവർ ഫാമിലി.
ഒരെണ്ണം ലക്ഷ്മി പ്രിയയ്ക്ക് എതിരായിട്ടുള്ള കമന്റ് ഇല്ല എന്നുള്ളതൊന്ന് നോക്കാം. അടുത്തത് മേരിക്കുട്ടി ജോൺസൺ, അഭിനന്ദനങ്ങൾ 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 സാജൻ, സാജനാണ് അഭിനന്ദനം കൊടുത്തിരിക്കുന്നത് മേരിക്കുട്ടി ജോൺസൺ. അടുത്തത് ഹില്ലാരി, ചിന്താശീലമുള്ളവർ ഈ വ്യാമോഹ മതത്തിൽ നിന്ന് രക്ഷപ്പെടും. അടുത്തത് ജയ് ഭാരത്, ലക്ഷ്മി പ്രിയ ഗ്രേറ്റർ. അടുത്തത് ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് മൈ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ടു യു സിസ്റ്റർ. അടുത്ത സ്ത്രീ സ്വാതന്ത്ര്യത്തോടെ വളരണം, എല്ലാ നന്മകളും നേരുന്നു. അടുത്ത ഇത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, മനുഷ്യരെ മനുഷ്യരായി കാണണം, ആരും ആരെയും ഉപദ്രവിക്കരുത്. അടുത്തത് തേരി ഈസ് തേരി ജിഹാദ്, ജിഹാദ് ഹാസ് മെനി ഫോംസ്, തേരി ഈസ് വൺ ഓഫ് ദി ഫോം, ഡോംബീസ് വിൽ അറ്റാക്ക് യു ഇഫ് യു ലീവ് ദി കൾട്ട്. അടുത്തത് നൗ ഐ റെസ്പെക്ട് ആൻഡ് ലവ് ഹർ, ഡിഡ് ഇൻ നോ ഷീസ് ആൻ എക്സ് മുസ്ലിം, ഹാറ്റ്സ് ഓഫ് യു എസ്കേപ്ഡ് ഫ്രം ഇസ്ലാം സ്ലേവറി, ഐ വാണ്ടഡ് ഹർ ബാക്ക് ടു ദി സ്റ്റാർ മാഗസീൻ, സ്റ്റാർ മാജിക് പ്രോഗ്രാം, ഐ വാണ്ടഡ് ഹർ ബാക്ക് ടു സ്റ്റാർ മാജിക് പ്രോഗ്രാം. ഇങ്ങനെ കുറേ ഉണ്ട്. ആന്റണി, ആന്റണി ലിയോൺ, പീസ് ആൻഡ് ലവ് മൈ പ്രണാംസ് ടു യു ലക്ഷ്മി പ്രിയ. കുറേ കുറേ അധികം എനിക്ക്. ജോ സെബാസ്റ്റ്യൻ, ലെറ്റ് മോർ ആൻഡ് മോർ യങ് വുമൺ കമ്മിങ് ഔട്ട് ദിസ് ഡാർക്ക് റിലീജിയൻ ആൻഡ് ജോയിൻ എനി അതർ റിലീജിയൻ ഓർ ലവ് ആസ് എ റിലീജിയൻ ലെസ് പേഴ്സൺ ആൻഡ് എൻജോയ് ദ ഫ്രഷ് ഫ്രീഡം. എത്രയാ കമന്റുകൾ, എത്രയാ കമന്റുകൾ! ഇത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും മാത്രം കമന്റുകളാണ്, ഒരു മുസ്ലിമിന്റെ കമന്റ് പോലും ഇല്ല. ഓർമ്മിക്കുക, കേരളം മാറുന്നു, പ്രതികരണം മാറുന്നു. വളരെ ഗംഭീരമായിട്ട് സാജൻ സ്കറിയയെ പോലെയുള്ളവര് കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്നു, ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഏതായാലും ഈ കമന്റ് വായിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മാറണം, നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മള് ഇത്രയും വ്യക്തികൾ, ക്രിസ്ത്യാനികളുടെയൊക്കെ കമന്റുകൾ, ക്രിസ്ത്യൻ പേരുള്ളവരുടെയൊക്കെ കമന്റ് നോക്കാം. അവർക്കും മറ്റുള്ളവർക്കും പ്രണാമം, നമസ്കാരം.